വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് നിന്ന് ബൈക്കിന്റെ ഭാഗങ്ങൾ കൂടി കണ്ടെത്തി. വിജനമായ സ്ഥലത്തെത്തിച്ച് ബൈക്ക് പൊളിച്ചു മാറ്റിയതാണെന്നാണ് സംശയം. സ്ഥലത്തെത്തിയ NIA സംഘം ബൈക്കിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നതായും സൂചനയുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഏറ്റവും പ്രധാനമായ ഒരു കണ്ടെത്തലാണ് ഈ അന്വേഷണത്തിൽ ഈ പുതിയ കണ്ടെത്തൽ, എത്രത്തോളം നിർണായകമാണ്? ശ്യാമ, ഈ അന്വേഷണം സംബന്ധിച്ച് ഏറെ നിർണായകമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് വനം വകുപ്പ് ഈ വനമേഖലയ്ക്ക് സ്ഫോടക വസ്തു കണ്ട വനമേഖലയ്ക്ക് സമീപത്ത് തന്നെ തറൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ബൈക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ബൈക്കുകൾ പല ഭാഗങ്ങളായി അഴിച്ചുമാറ്റിയ രീതിയിൽ വനമേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ ഉടനീളം വനം വകുപ്പിന്റെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു പരിശോധനയുടെ ഭാഗമായാണ് ഈ പ്രദേശങ്ങൾ തറൂർ മേഖലയിലൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് പല ഭാഗങ്ങളെ അഴിച്ചുമാറ്റിയതുണ്ട്. 4 ബൈക്കുകളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ബൈക്കിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഈ സംഭവം കണ്ടെത്തിയതിനെ തുടർന്ന് NIA ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ബൈക്കിന്റെ ഏതാനും ഭാഗങ്ങൾ ഈ ഉടമസ്ഥനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില ഭാഗങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേന്ദ്ര ഏജൻസികളൊക്കെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വനമേഖല കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ വനമേഖലയ്ക്കുള്ളിൽ ക്യാമ്പ് നടന്നു എന്നതിന്റെ സൂചനയായി തന്നെയാണ് അല്ലെങ്കിൽ തെളിവായി തന്നെയാണ് ഈ ബൈക്കിന്റെ അവശിഷ്ടങ്ങളും ലഭ്യമാകുന്നത്. കാരണം ഈ പ്രദേശത്തേക്ക് വിജനമായ പ്രദേശമാണ്, ഇവിടേക്ക് ആളുകൾ അങ്ങനെ എത്തേണ്ട സാഹചര്യമില്ല. അവിടേക്ക് എത്തി അതിനുശേഷം പുറത്തു നിന്നുള്ള ആളുകൾ എത്തിയ വിവരം അറിയാതിരിക്കാനായി ആവണം ഈ ബൈക്ക് പല ഭാഗങ്ങളായി അഴിച്ചുമാറ്റി വനമേഖല ഉപേക്ഷിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. എന്തായാലും വനമേഖലയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ലഭ്യമാകുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, എന്തോ വലിയൊരു ആക്രമണത്തിന് തന്നെയായിരുന്നു ഭീകരരുടെ പദ്ധതി അല്ലെ? തീർച്ചയായും, കാരണം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഉൾപ്പെടെ ഈ കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ കേരള പോലീസിന് കൈമാറിയിരുന്നു. മാത്രമല്ല, UP പിടിയിലായ മലയാളി ഭീകരരുടെ മൊഴി പ്രകാരം തമിഴ്നാട്ടിൽ ചില സ്ഫോടന പരമ്പരകൾക്ക് ഭീകരവാദ സംഘടനകൾ ആസൂത്രണം ചെയ്തിരുന്നു. ഇതിന്റെ ആസൂത്രണവും പരിശീലനവും നടന്നിരുന്നത് ഈ പറയുന്ന അച്ചൻകോവിൽ ആര്യങ്കാവ് ഇപ്പോൾ സ്ഫോടക വസ്തു കണ്ടെത്തിയിരിക്കുന്ന ഈ വനമേഖലയിൽ തന്നെയാണ്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ ഗൗരവപൂർവമായ ഒരു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് വനമേഖലയ്ക്കുള്ളിൽ ക്യാമ്പുകളും പരിശീലന ക്യാമ്പുകളും അതോടൊപ്പം തന്നെ തീവ്രവാദ സംഘടനാ ബന്ധമുള്ള ആളുകൾ വന്നുപോയും ഒക്കെ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഗൗരവപരമായ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം ഈ വനമേഖല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ ദിവസം കഴിയും തോറും പരിശോധനയിലും അന്വേഷണത്തിലും കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. NIA ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ദിവസങ്ങളായി ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ ബൈക്ക് കണ്ടെത്തിയ പ്രദേശത്തും NIA പരിശോധന നടത്തിയിരുന്നു. NIA കൂടാതെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് വിശദമായ അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേന്ദ്ര ഏജൻസികളുടെ ഈ ഒരു ജാഗ്രത അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒരു സാഹചര്യം അല്ലേ? തീർച്ചയായും ശ്യാം സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത. കാരണം ഈ വനമേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടന ബന്ധമുള്ള ആളുകൾ എത്തുന്നത്, പരിശീലന ക്യാമ്പുകൾ നടക്കുന്നതൊക്കെ നിരവധി തവണ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേന്ദ്ര ഏജൻസികളെ കൂടാതെ തമിഴ്നാട്ടിലെ രഹസ്യാന്വേഷണ വിഭാഗമായ ക്യൂ ബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് ക്യൂ ബ്രാഞ്ചും ഈ വിവരങ്ങൾ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, ഏറ്റവും അവസാനം പന്തളം സ്വദേശിയായ ഒരു തീവ്രവാദ സംഘടന ബന്ധമുള്ള വ്യക്തിയെ UPയിൽ NIA അറസ്റ്റ് ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലും കൃത്യമായി പങ്കുവച്ചിരുന്നു. ഇത്തരത്തിൽ ഈ വനമേഖല കേന്ദ്രീകരിച്ച് തീവ്രവാദ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അത്തരത്തിലുള്ള പരിശീലനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോലും കൃത്യമായ ഇടപെടലോ പരിശോധനയോ നടത്താൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശ്യാം സൂചിപ്പിച്ച പോലെ കേന്ദ്ര ഏജൻസികളിലും തന്നെ സജീവമായി ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളായി പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ പ്രദേശത്ത് നിരവധി തവണ ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട്. ചില ആളുകളിൽ നിന്നൊക്കെ അവർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അച്ചൻകോവിൽ ആര്യങ്കാവ് വനമേഖല കൊല്ലം ജില്ല, കൊല്ലം പത്തനംതിട്ട ജില്ല തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളൊക്കെ കേന്ദ്ര ഏജൻസികൾ ക്യാമ്പ് ചെയ്ത് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശ്യാമ, യെസ്, CG ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.